إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീലുകളായി തിരഞ്ഞെടുത്ത രണ്ടാളുകളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് നബിമാരുടെയും നമുക്ക് ഉത്തമമായ മാതൃകകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുത്ത സ്ഥാനത്തിൽ എത്തിയവർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വിശേഷിപ്പിച്ച വിശേഷണമാണ് ഹനീഫ് എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫായിരുന്നു എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം ഒരു ഇമാമായിരുന്നു, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു, അതുപോലെ തന്നെ ഹനീഫായിരുന്നു. ഹനീഫ് എന്ന് പറഞ്ഞാൽ മായിലൻ അനി ശിർക്ക് ജാനിഹൻ ഇല തൗഹീദ്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി മോചിതനാകുക. ഷിർക്കിന്റെ എല്ലാവിധ ഇനങ്ങളിൽ നിന്നും ഏറ്റവും ചെറിയ ഗോപ്യമായതിൽ നിന്നും മോചിതനാവുക. അതുപോലെ തന്നെ തൗഹീദിന്റെ പൂർണ്ണതയിലെത്തുക, തൗഹീദ് സാക്ഷാത്കരിക്കുക, അതാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ. ആ ഹനീഫാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓരോരുത്തരോടും കൽപ്പിച്ചിട്ടുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅന്നഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. ദീൻ ഹനീഫായിക്കൊണ്ട്, നിഷ്കളങ്കമായിക്കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം. അതുപോലെ തന്നെ ഇബാദത്തുകൾ നിർവഹിക്കണം. അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഈ രണ്ട് ഖലീലുകളുടെയും പ്രാർത്ഥനകളിൽ ഒരേ അർത്ഥത്തിൽ വരുന്ന രണ്ട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നമുക്ക് പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആകളിൽ കാണാം, വജ്നുബ്നി വബനിയ അൻ നഅബ്ദുൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലല്ല കസീറൻ മിനന്നാസ്. റബ്ബേ, എന്നെയും എന്റെ സന്താനങ്ങളെയും അസ്നാമുകളെ വിഗ്രഹങ്ങളെ ഇബാദത്ത് ചെയ്യുന്നിൽ നിന്ന് അകറ്റണമേ, അതൊരു ഭാഗത്താണെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞങ്ങളെ ആക്കണമേ. ഒരുപാട് ആളുകളെ അവർ പിഴപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, തൗഹീദ് സാക്ഷാത്കരിക്കുന്ന, തൗഹീദിന്റെ പൂർണ്ണതയിലെത്തുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഗുണമാണ്, അവരുടെ വിശേഷണമാണ് ഷിർക്കിനെ തൊട്ടുള്ള ഭയം. ഷിർക്കിനെ തൊട്ടുള്ള ഭയം, ഷിർക്കിനെ ഭയപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ തൗഹീദിൽ പൂർണ്ണതയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ തൗഹീദിൽ കുറവുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കണം, ഷിർക്കിനെ തൊട്ട് നാം എത്രത്തോളം ഭയപ്പെടുന്നുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, തൗഹീദ് പൂർത്തീകരിച്ച ഹനീഫായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷിർക്കിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം എങ്ങനെയാണ് അതിനെ തൊട്ട് നിർഭയത്വം നേടുക, എങ്ങനെയാണ് അതിനെ തൊട്ട് നിർഭയരാവുക? അതുകൊണ്ട് നാം ഷിർക്കിനെ ഭയപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഒരൊറ്റ ആയത്ത് മതി ഷിർക്കിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ കൽബിൽ നിറയാൻ. അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്കിലായി കൊണ്ട് മരിക്കുന്നവനെ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ഉണ്ടാവുകയില്ല, അവൻ കാലാകാലം നരകത്തിലായിരിക്കും, ആളിക്കത്തുന്ന നരകത്തിയിൽ വെന്തുരുകുന്ന അവസ്ഥയായിരിക്കും അവനുണ്ടാവുക. ബാക്കിയുള്ള പാപങ്ങൾ അതെത്ര വലുതാവട്ടെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഇനി ആ പാപത്തിന് ശിക്ഷ അനുഭവിച്ചാലും ഒരു നാൾ അവന്റെ തൗഹീദ് കൊണ്ട് ആ നരകത്തിൽ നിന്ന് അവൻ മോചിതനായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. എത്ര വലിയ ഗൗരവമാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയിരുന്ന കാര്യമാണ് ശിർക്കിനെ തൊട്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമേറിയ പാപമേതാണെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ജഅല ലില്ലാഹി നിദ്ദാ വഹുവ ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ, അവനിൽ ഒരു പകരക്കാരനെ നീ സ്വീകരിക്കലാണ്, അവനൊരു പകരക്കാരനെ നീ വെക്കലാണെന്ന് പറഞ്ഞു. ശിർക്കിന്റെ ഗൗരവം, അല്ലാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് ഉപജീവനം നൽകുന്നത്, നമ്മുടെ രോഗം ശിഫയാക്കുന്നത്, നമ്മളെ മരിപ്പിക്കുന്നത്, ജീവിപ്പിക്കുന്നത് എല്ലാ കാര്യവും അല്ലാഹു ആണ്. എന്നിട്ടും ആ അല്ലാഹു സുബ്ഹാനഹു വതആല പകരക്കാരനെ സ്വീകരിക്കുക എന്നുള്ളത് മഹത്തരമായ ഗൗരവമേറിയ പാപമാണ്. അതുപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മിത്രമായ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, എന്നോട് ഉപദേശിച്ചു, ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, ഒന്നിനെയും നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്, ഒന്നിനെയും, ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ ഒന്നിനെയും അല്ലാഹുവിന് പങ്കുചേർക്കരുത്. വൈൻ ഖുത്തിഅത വഹല്യഖ്ത, നീ കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും നീ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് അബൂ ദർദാ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, തൗഹീദിന്റെ ആളുകളായി ജീവിക്കുമ്പോൾ ഒരിക്കലും നാം ശിർക്കിനെ തൊട്ട് നിർഭയരാവരുത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലിൽ നിന്നുള്ള വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ട ആളുകൾ ശിർക്കിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ബനൂ ഇസ്രായേലുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് കാണാം, വൈദ് ഫറഖ്നാ ബികുൽ ബഹ്റ ഫഅൻജൈനാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ, കടലിനെ രണ്ട് പിളർപ്പാക്കിക്കൊണ്ട് നിങ്ങളെ നാം രക്ഷിച്ചു, അതുപോലെ തന്നെ ഫിറൌനിന്റെയും ഫിറൌനിന്റെ ആളുകളെയും മുക്കിക്കൊന്നു, വാൻതും തംബുറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നത്. ബനൂ ഇസ്രായേലുകളുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു തആല ഈ മഹത്തരമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ച്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഇദ് വഅദ്നാ മൂസ 40 ലൈല ثم اتخذتم العجل من بعده وانتم ظالمون. മൂസ നബി അലൈഹി സ്വലാമിനെ 40 ദിവസത്തേക്ക് അവരിൽ നിന്നൊന്ന് മാറ്റിയപ്പോൾ അവരിൽ ഒരു വിഭാഗമത അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് അത് ഇലാഹാണെന്ന് പറഞ്ഞ് അതിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. നഊദു ബില്ലാ, അത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ട ആളുകൾ ശിർക്കിലകപ്പെട്ടത് നമുക്കറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുടനീളം നാം ശിർക്കിനെ ഭയപ്പെടണം. നാളെ പരലോകത്ത് നരകവും സ്വർഗവും വേർതിരിക്കുന്നത് തൗഹീദിന്റെയും ശിർക്കിന്റെയും അടിസ്ഥാനത്തിലാണ്. അതിലേക്കുള്ള ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിദ്ദ ദഖലന്നാർ, ആരാണോ അല്ലാഹുവിന് പകരക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് മരിക്കുന്നത് അവൻ നരകത്തിൽ പ്രവേശിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ലഖിയ അല്ലാഹ ലാ യുശ്രിക്കു ബിഹി ഷൈഅൻ ദഖല അൽജന്ന വമൻ ലഖിയഹു യുശ്രിക്കു ബിഹി ദഖലന്നാർ, ആരാണോ അല്ലാഹുവിന് ഒന്നിനെയും പങ്കുചേർക്കാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരാണോ അല്ലാഹുവിന് പങ്കുചേർത്തുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ നരകത്തിലും പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, പിശാചിന് നമ്മുടെ മേലുള്ള ലക്ഷ്യം നമ്മെ ശിർക്കിലെത്തിക്കുക എന്നതാണ്. നമ്മളെ കൊണ്ട് പാപങ്ങൾ ചെയ്യിക്കുക എന്നുള്ളത് ഒരു വഴി മാത്രമാണ്. പാപങ്ങൾ ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമതൊരു അവസ്ഥയാണ് അവരുണ്ടാവുക. ഒന്ന്, ആ പാപങ്ങൾ കാരണത്താൽ അല്ലാഹുവിനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട് അല്ലാഹുവിൽ അവന് നിരാശയായി മാറും. അങ്ങനെ അല്ലാഹുവിനെ കടുക്കാൻ വേണ്ടി പങ്കാളികളെ സ്വീകരിക്കുന്ന അവസ്ഥ. രണ്ട്, ആ പാപങ്ങളിൽ മുഴുകാൻ വേണ്ടി അല്ലാഹുവിന്റെ നിയമങ്ങളാണ് തടസ്സമെന്ന് ബോധ്യപ്പെടുന്ന ഒരുത്തൻ അല്ലാഹുവിനെ ധിക്കരിക്കും, കുഫറിലാവും, അല്ലാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. ഈ രണ്ടവസ്ഥയിൽ ഒരുത്തൻ ശിർക്കിലും കുഫറിലും എത്തുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. പാപങ്ങൾ എന്നുള്ളത് പിശാചിന്റെ വസീല മാത്രമാണ്. അതുകൊണ്ടാണ് പാപങ്ങളെ നാം സൂക്ഷിക്കേണ്ടത്. ഏറ്റവും വലിയ ഗൗരവം നാം ശിർക്കിനെ കാണണം. സലഫുകൾ പറഞ്ഞത് കാണാം, സാധാരണക്കാരായ ജനങ്ങൾ അവർ പാപങ്ങളെ ഭയ
ഭയപ്പെടും. എന്നാൽ ഇൽമുള്ള ആളുകൾ അവർ ഭയപ്പെടുന്നത് കുഫ്രിനെ ആയിരിക്കും. സലഫുകൾ അവരുടെ കയ്യിലുള്ള ഒരു വിറക് എറിഞ്ഞുകൊണ്ട് പറയും, ഇത്ര നിസ്സാരമാണ് പാപങ്ങൾ. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ കുഫ്രിലെത്തുക, ഈമാൻ നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഗൗരവം. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാളും നാം ശിർക്കിനെ ഭയപ്പെടണം. ശിർക്കിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ മനസ്സിലാക്കുക, നമുക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല. അള്ളാഹു തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമുകളായിക്കൊണ്ട് മരിക്കരുത്. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. മുസ്ലിമായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷിർക്കിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകണമെങ്കിൽ ഷിർക്ക് എന്താണെന്ന് നമുക്കറിയണം. ഷിർക്കിന്റെ ഇനങ്ങളെ പറ്റി അറിയണം. തൗഹീദിന്റെ ഇനങ്ങളെ പറ്റി അറിയണം. അതിനെപ്പറ്റി എല്ലാം നാം പഠിക്കണം. അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, തൗഹീദ് സാക്ഷാത്കരിച്ച ഹനീഫായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷിർക്കിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദാ, അസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ. സഹോദരങ്ങളെ, നാം ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് ഷിർക്കിനെയാണ്. കാരണം നമ്മുടെ പരലോകം നശിപ്പിച്ച് കളയുന്നത് ഷിർക്കാണ്. നരകത്തിൽ കാലാകാലം സ്ഥിരമായി മാറുന്നത് ഷിർക്ക് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഷിർക്കിനെ കുറിച്ച് നാം അറിയണം. എന്തിനാണ്? അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി. ഷിർക്കിനെ ഉലമാക്കൾ പല രീതിയിൽ ഇനങ്ങളാക്കി തിരിച്ചത് കാണാം. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ഇനങ്ങൾ ഷിർക്കുൽ അക്ബോർ, ഒരുത്തൻ ദീനിൽ നിന്ന് പുറത്താകുന്ന കാലാകാലം നരകത്തിലാകുന്ന ഷിർക്ക്, അതുപോലെ തന്നെ ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത്. ആ അവരുടെ വിധിയിൽ ഉലമാക്കൾ രണ്ടഭിപ്രായക്കാരാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ വിധി നാളെ പരലോകത്ത് എല്ലാ വൻപാപങ്ങളെയും പോലെയാണ്. അള്ളാഹുവിന്റെ മഷീയത്തനുസരിച്ച് ചിലപ്പോ പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ച് സ്വർഗത്തിൽ പ്രവേശിച്ചേക്കാം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അതാണ് കൂടുതൽ ഇബ്നു തൈമിയ റഹിമഹുള്ള പോലെയുള്ളവരെല്ലാം തെരഞ്ഞെടുത്തത്. അത് മറ്റേ ഷിർക്ക് പോലെ തന്നെ നരകത്തിലെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് മാത്രമേ അത് പൊറുക്കപ്പെടുകയുള്ളൂ, അല്ലാതെ അള്ളാഹു തആല പൊറുക്കയില്ല. ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അവൻ ഖുലൂദ് ഉണ്ടാവില്ല, നരകത്തിൽ കാലാകാലമാകില്ല, എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഷിർക്കുൽ അസ്ഗർ എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ ആണ്. സഹാബാക്കൾ ചോദിക്കും, എന്താണത്? അപ്പോൾ റസൂൽ പറഞ്ഞു, അരിയ, ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്തുകൾ നിർവഹിക്കുക. അതിൽ പെട്ടതാണ് സുംഅഹ്, ആളുകൾ കേൾക്കാൻ വേണ്ടി, ആളുകൾ തന്നെ പറ്റി പറയാൻ വേണ്ടി. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ തൊട്ട് സത്യം ചെയ്ത് പറയുക, അല്ലെങ്കിൽ മാഷ അള്ളാഹു വശിഇത്ത, അള്ളാഹു നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുക. അങ്ങനെ ഒരുപാട് ഇനങ്ങൾ ഷിർക്കിന്റെ, ചെറിയ ഷിർക്കിന്റെ ഇനങ്ങൾ വരുന്നുണ്ട്. സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഷിർക്കിന്റെ ചെറിയ ഇനം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളിൽ, ഉത്തമരായ സമുദായമായ സ്വഹാബാക്കൾ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം എത്രത്തോളം സൂക്ഷിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിന്റെ നേതാവ്, പ്രവാചകന്മാർക്ക് ശേഷം സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂബക്കർ ലശ്ശിർക്കു ഫീകും മഖ്ഫാ മിൻ ദബീബിൻ നംല്. അബൂബക്കറെ, ഷിർക്ക് നിങ്ങളിൽ ഉറുമ്പിന്റെ ചലനത്തെക്കാൾ, ഉറുമ്പിന്റെ കാലടിയേക്കാൾ ഗോപ്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വഹലി ശിർക്കു ഇല്ലാ മൻ ജഅല മഅ അല്ലാഹി ഇലാഹൻ ആഖർ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കലല്ലാതെയുമുണ്ടോ? അള്ളാഹുവിനല്ലാതെ വേറൊരു ഇലാഹിനെ സ്വീകരിച്ചാൽ മാത്രമല്ലേ ഷിർക്കാവുള്ളൂ എന്നുള്ള നിലക്ക് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംല് അലാ അദുല്ലുക അലാ ഷൈഇൻ ഇദാ ഖുൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറുഹു. അള്ളാഹു ആണേ സത്യം, ഷിർക്ക് എന്നുള്ളത് ഉറുമ്പിന്റെ കാലടിയേക്കാൾ ഗോപ്യമാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? അത് നീ പറഞ്ഞാൽ അതിന്റെ ചെറുതും വലുതുമെല്ലാം നിന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഖലീലായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ ഉശ്രിക ബിക വ അനഅലം
അള്ളാഹുവെ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നിൽ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു, അറിയാതെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്തു. ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, വജുരുബ്നി വബനീ അൻ നഅബുദൽ അസ്നാം. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അൻ ഉശ്രിക ബിക വാ നഅലം വസ്തഗ്ഫിർക ലിമാ ലാ അലം. സഹോദരങ്ങളെ, നമ്മൾ മറ്റെന്തൊരാവശ്യത്തിനായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ, മറ്റെന്തിനേക്കാൾ നാം രക്ഷ തേടുന്നതിനേക്കാൾ ഈ രണ്ട് ദുആക്കൾ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഉൾപ്പെടുത്തണം. അള്ളാഹുവിന്റെ രണ്ട് ഖലീലുകൾ ഇത് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അവരെക്കാൾ എത്രയോ അതിനാവശ്യക്കാരാണ്. അതുകൊണ്ട് ശിർക്കിനെ കുറിച്ചുള്ള ഭയം ഏത് നിമിഷവും നമ്മുടെ കൽബിൽ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് പഠിക്കാൻ ഉലമാക്കൾ തൗഹീദുമായി എഴുതിയ ഗ്രന്ഥങ്ങൾ, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക. അങ്ങനെ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന, ശിർക്കിൽ നിന്ന് മോചിതരാകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഹനീഫായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അഖിമിസ് സലാ.